പെട്ടെന്ന് ഒരു പഴയ ബോർഡ് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് എടുക്കുന്നൊരു വീഡിയോ ആണ്. മിസ്റ്റർ ജീബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പഴയ ഒരു ബോർഡാണ്, ഒരു പഴയ ഐ സി ഉപയോഗിച്ചിട്ടുള്ള BA5406. എനിക്കതിനെ പറ്റി കൂടുതൽ അറിയത്തില്ല. പഴയ ഐ സി ആണ്, അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ളൊരു ഐ സി ആണ്. എനിക്ക് തോന്നുന്നു ഒരു 6-7-8 വാട്ട്സോളം നമുക്ക് പറ്റും തോന്നുന്നത്. എൻ്റെ ഡാറ്റ ഷീറ്റ് നോക്കിയാൽ എത്രത്തോളം വാട്ട്സ് ഉണ്ടെന്ന് എനിക്ക് നോക്കാൻ പറ്റും. ഞാൻ ഡാറ്റ ഷീറ്റ് നോക്കിയിരുന്നു കുറേ നാൾ മുമ്പ്, ഇതിൻ്റെ വയറിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഡാറ്റ ഷീറ്റ് നോക്കിയിട്ട് ഞാൻ വയറിംഗ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ അതിൻ്റെ ഒരു വർക്ക് വിട്ടുപോയതുകൊണ്ടാണ്. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ വാട്ട്സ് നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു, ഓർക്കുന്നില്ല, ഏകദേശം 6-7 വാട്ട്സ് ഉണ്ടെന്ന് തോന്നുന്നു. സിംഗിൾ ഐ സി ബോർഡാണ്, അത് സ്റ്റീരിയോ ബോർഡാണ്, നമുക്ക് രണ്ട് ചാനൽ കൊടുക്കാൻ പറ്റും. അതേപോലെ നോക്കുകയാണെങ്കിൽ നമ്മുടെ പഴയ ഹെഡ് പ്രീ സെക്ഷൻ നമുക്ക് ഈ ഒരു ഇതിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഹെഡ് പ്രീ സെക്ഷൻ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഇളക്കിക്കളയാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഓഡിയോ എല്ലാ വയറുകളും സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് സ്പീക്കർ, പവർ ഇൻപുട്ട്, അല്ലാതെ 12 വോൾട്ട് 3 ആമ്പിയറിൽ വരെ വർക്ക് ചെയ്യുന്ന ഒരു ബോർഡാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഈയൊരു ആംപ്ലിഫയറിൻ്റെ ബോർഡ് എന്ന് പറയുന്നത് നമ്മളൊരു കാസറ്റ് ഡെക്ക്, ചെറിയൊരു സ്റ്റീരിയോ ഡെക്ക് നമ്മൾ അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബോർഡ് എടുത്തിരിക്കുന്നത്. അപ്പം ആ ഒരു ബോർഡ് നമ്മൾ ഇതിനകത്ത് BT സെക്ഷൻ വരുന്നില്ല, ഡ്രൈവർ യൂണിറ്റ് മാത്രമാണ്. അപ്പോൾ ഈ ഒരു ബോർഡിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്, ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ തന്നെ പഴയ ട്രാൻസ്ഫോമറിലായിരിക്കും നമ്മൾ വെക്കുന്നത്. ഇതിനകത്ത് ഇപ്പം ഇത് പഴയ ട്രാൻസ്ഫോമറാണ്, അതിൽ എഴുതിയിരിക്കുന്നത് 12 0 12 3 ആമ്പിയർ ആണ് എഴുതിയിരിക്കുന്നത്. ആ ട്രാൻസ്ഫോമറിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ കൊടുത്തു നോക്കിയിട്ടുണ്ട്, ഞാൻ കൊടുത്തു നോക്കി അടിപൊളി വർക്കിംഗ് ആണ്. ഇപ്പം എന്തായാലും നമുക്ക് അതിൻ്റെ വർക്കിംഗ് വീഡിയോ കാണണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നതാണ്, ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.